അസ്സലാമലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം രണ്ട് ദിവസത്തേക്ക് നമുക്ക് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് എന്തോ പോലെ ആയിരുന്നു കേട്ടോ വീഡിയോ ഇടാത്തതുകൊണ്ട്. അപ്പം എന്താണ്, നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇന്ന് ഞാൻ ഈ കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല ആദ്യം കാണിക്കുന്നത് കേട്ടോ. നമ്മൾ കാണിക്കുന്നത് തറവാട് വീട്ടിലെ നമ്മളെ മോളത്തെ കാഴ്ചകളാണ് കേട്ടോ. മോളില് ഇങ്ങനെയാണ് തറവാട്ടിൽ, ഇത് ഒരു ഹോളാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഇത് ഇപ്പച്ചിൻ്റെ ഷർട്ട് ഇങ്ങനെ ഇസ്തിരിട്ടത് കണ്ടപ്പോൾ എനിക്ക് നൊസ്റ്റു അടിച്ചിട്ടോ. കാരണം നമ്മൾ ആ വീട്ടിൽ നിന്ന സമയത്ത്, ഇപ്പം ഞാൻ ഈ പുതിയ വീട്ടിലോട്ട് മാറിയിട്ട് ഏകദേശം ഒരു 3 വർഷം കഴിഞ്ഞിട്ടോ, 4ാമത്തെ വർഷമാവും ഈ ഏപ്രിൽ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പം എനിക്ക് ഇങ്ങനെ നോസ്റ്റ് വരാൻ കാരണം ഈ ആങ്കർ കണ്ടപ്പോഴാണ് കേട്ടോ. ഇപ്പച്ചിൻ്റെ ഷർട്ട് ഇങ്ങനെ ആങ്കർ മൽ ഒഴിഞ്ഞിങ്ങനെ കിടക്കുന്നത് കണ്ടപ്പം എനിക്കിങ്ങനെ തോന്നിട്ടോ, നമ്മളെല്ലാവരും കൂടെ കൂടിയിരുന്ന സമയത്ത് ഈ ആങ്കർ മൊത്തം ഷർട്ടായിരുന്നു കേട്ടോ. ഒരു ഏട്ട പോലും ഇല്ലായിരുന്നു കേട്ടോ. അത്രയ്ക്കും ഷർട്ടായിരുന്നു. ഇപ്പച്ചിൻ്റെതുണ്ടാവും, എന്താണ് മൂത്തച്ഛൻ്റെതുണ്ടാവും, പിന്നെ ഇളയച്ഛൻ്റെതുണ്ടാവും. ഇക്കാക്ക ഗൾഫിലായിരുന്നു, അതുകൊണ്ട് ഇക്കാക്ക വരുമ്പോൾ മാത്രമേ ഇക്കാക്കൻ്റെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇക്കാക്കൻ്റെ ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ എനിക്ക് പെട്ടെന്ന് അതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ആ ഒരു ഓർമ്മകളിലേക്ക് ഇങ്ങനെ പോയിട്ടോ. ഞാനും മൂത്തച്ചും ഇങ്ങനെ വൈകുന്നേരം, നമ്മുടെ പണിയും എല്ലാം കഴിഞ്ഞ് വൈകുന്നേരമാണ് ഞങ്ങൾ കയറലിട്ടോ ഇസ്തിരിടാൻ വേണ്ടിയിട്ട്. ഇത് പതിവായിട്ട് ഇവിടെ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. അന്നന്നുള്ളത് അന്നന്ന് തന്നെ ഇസ്തിരിട്ട് വെക്കും കേട്ടോ. നമ്മൾ ഒരുപാട് ഷർട്ട് അല്ലെങ്കിൽ കുന്നുകൂടി കിടക്കുമല്ലോ, അപ്പോൾ എല്ലാവരും കൂടെ കൂടിയുള്ള സമയത്ത് ഒരുപാട് ഷർട്ട് ഉണ്ടാവുമല്ലോ. അപ്പം ഇസ്തിരിടാൻ അന്നന്ന് തന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ അങ്ങ് കഴിയുമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ വൈകിട്ട് ചായയൊക്കെ കുടിച്ചതിന് ശേഷം കയറും. അങ്ങനെ നമ്മൾ മാറി മാറിയിട്ടാണ് കേട്ടോ ഇസ്തിരിടൽ. ഞാൻ വരുന്നതിന് മുന്നേ ഈ ജോലി മൊത്തം ചെയ്തത് മൂത്തച്ചിയാണ്. ഞാൻ വന്നതിന് ശേഷം ഞങ്ങൾ പാർട്ടീഷനായിട്ടാണ് ചെയ്യാറുള്ളത് കേട്ടോ. അങ്ങനെ ഈ കീശയെന്നൊക്കെ നമ്മൾ പോക്കറ്റിലൊക്കെ ഒരു മറന്നു വെച്ച പൈസയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ പൈസ എങ്ങാനും എപ്പോഴെങ്കിലും കേട്ടോ, എപ്പോഴും എന്നല്ല വല്ലപ്പോഴും നമുക്ക് പോക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കും കേട്ടോ. അത് നമ്മളെ ഒരു ഒരു സമ്പാദ്യമായിട്ട് നമ്മൾ വെക്കുക, അവർക്ക് കൊടുക്കില്ല കേട്ടോ. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഇത് പെട്ടെന്ന് എനിക്കിങ്ങനെ ഈ മുകളിലതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ഓർമ്മ വന്നു കേട്ടോ. പിന്നെ ഇത് നമ്മളെ പുറത്തോട്ടുള്ള കാഴ്ചകളാണേ. നമ്മളെ പുറത്ത് കുറേ അയിലുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ 2 ടാങ്ക് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ടാങ്ക് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും ഇൻവെസ്റ്റ് വന്നു കേട്ടോ. കാരണം ഈ ഒരു കറുപ്പ് ടാങ്കിലും ഈ നീല ടാങ്കിലും ഞാൻ കയറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്നെ ഇറക്കിയിട്ടുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കില്ലേ ഇതിൽ ഇപ്പം എങ്ങനെ ഇറങ്ങുകയെന്ന്. പക്ഷേ അന്ന് ഇത്ര ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, കുറച്ചൊക്കെ തടി ഇപ്പോഴല്ലേ വെച്ചത്. അപ്പം അന്ന് ഇത്ര തടിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുകയൊക്കെ ചെയ്യും കേട്ടോ, ഒരാൾക്ക് ഇറങ്ങാം. അപ്പം പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ചൂന്ന് ഇറങ്ങാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അതൊക്കെ ഇടയ്ക്ക് ക്ലീൻ ചെയ്യുന്നൊരു ജോലി കൂടെ ഉണ്ട് കേട്ടോ. ഞാനും ഇറങ്ങിയിട്ടുണ്ട്, മൂത്തച്ചി ഇറങ്ങിയിട്ടുണ്ട്, നമ്മളെ വീട് മൊത്തമായിട്ട് ക്ലീൻ ചെയ്യുന്ന അന്ന് കേട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമല്ലോ, വെള്ളമൊക്കെ നല്ല വെള്ളമൊക്കെ ആയി വരാൻ. പൈപ്പ് വെള്ളമാണ് ഞങ്ങൾക്കിവിടെ. അപ്പം ഞങ്ങളന്ന് ക്ലീൻ ചെയ്താൽ അന്ന് ഇപ്പച്ചി ഞങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചായക്ക് സ്നാക്കോ അങ്ങനെ എന്തെങ്കിലും വാങ്ങി കൊണ്ടുവരാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അതൊക്കെ ഓർമ്മ വന്നു. അങ്ങനെ ഇമ്മച്ചിൻ്റെ അടുക്കള പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് അടിയിലെ പാത്രങ്ങൾ, സ്റ്റോർ റൂമിലെ പാത്രങ്ങളും ഒക്കെ ഈ മുകളിലൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് പാന വെച്ചതാണ് കേട്ടോ. ഒക്കെ ക്ലീൻ ചെയ്യാണ് ഇമ്മച്ചി ഒക്കെ എടുത്ത് റെഡിയാക്കി വെക്കുകയാണ്. അപ്പം വേറൊരു സസ്പെൻസ് ഉണ്ട് കേട്ടോ. ഇമ്മച്ചി ഇൻഷാല്ലാ അടുത്ത മാസം ഒരു 15-ാം തീയതി ഒക്കെ ആകുമ്പോൾ ഇവിടുന്ന് ദുബായിലോട്ട് പോവും. ഇളയച്ചന് മനി ഉപ്പനെയും കൊണ്ടുപോവാണ് കേട്ടോ അവൻ്റെ അടുത്തേക്ക്.
ഒരു മാസം സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇവർ വിസിറ്റിങ്ങിന് പോവുകയാണ് ദുബായിക്ക്. അതുകൊണ്ട് ആ സമയത്തേക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അമ്മച്ചി. അങ്ങനെ അപ്പം അവിടുത്തെ നൊസ്റ്റൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ എന്താക്കി, കുളിച്ച് ഇവക്കുട്ടിനെയും കൊണ്ടിട്ട് ഞാൻ സ്റ്റുഡിയോയിലേക്ക് പോയിട്ടോ, ഇടവണ്ണപ്പാറയിലെ ഫോട്ടോ ലാൻഡ് എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിലേക്ക് പോയി. അപ്പം എനിക്ക് ഇവമോളെ ബർത്ത്ഡേക്ക് ഞാൻ ഫോട്ടോ എടുക്കണം എന്ന് കരുതിയിരുന്നു. പക്ഷേ എനിക്കന്ന് എടുത്ത ഫോട്ടോസൊന്നും അത്ര ഒരു ഇതായി തോന്നിയിട്ടില്ല കേട്ടോ. അപ്പം വലിയ നന്നായി തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ എന്താക്കി, ഇനിയിപ്പം ഈ മക്കളെ ഈ ഒരു പ്രായത്തിലെ മെമ്മറീസൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കണമല്ലോ. അതൊക്കെ അവർ വലുതായി ഇൻഷാല്ലാ വിധി ഉണ്ടെങ്കിൽ അവർക്ക് വലുതാവുമ്പോൾ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലായിരിക്കും. അപ്പം ഞാൻ എന്താക്കി, ഇവമോളെ ആ ബർത്ത്ഡേക്ക് എടുത്ത അതേ ഉടുപ്പിൽ തന്നെ അവളൊരു ഫോട്ടോ എടുക്കാമെന്ന് കരുതിയിട്ട് അവളുടെ വിങ്സും ബർത്ത്ഡേക്ക് വിങ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവക്കുട്ടിക്ക്. അപ്പോൾ വിങ്സും കാര്യങ്ങളൊക്കെ അവിടുന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ സ്റ്റുഡിയോയിലോട്ട് പോയിട്ടോ. അപ്പം ഞാൻ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് ചെയ്തേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഞാനത് കുറേ ദിവസമായി വിചാരിക്കണേ. പക്ഷേ ഓരോ ദിവസം ഓരോരോ കാരണങ്ങളായിട്ട് അങ്ങനെ വരാൻ കഴിയില്ല. അപ്പോൾ ഇന്ന് പിന്നെ ഏതായാലും കാക്കനെ വിളിച്ചിട്ട് ഞാനിങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ ഇവക്കുട്ടിനെ ഉറക്കാതെ വേഗം ഞാൻ അവിടുന്ന് മാറ്റിയിട്ട് വേഗം നമ്മളെ സ്റ്റുഡിയോയിലോട്ട് വന്നിട്ടോ. അപ്പോൾ ഇതാ ഇവക്കുട്ടി ആദ്യം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറി. ഇനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഞാൻ വോയിസ് ഓവർ കൊടുക്കാതെ തന്നെ കേൾക്കട്ടോ. എൻ്റെ കുട്ടിക്ക് വമ്മക്കുട്ടിനെ തരുന്നുണ്ട്. ഇത് വേണോ വാവക്ക്? ഇത് കൊടുക്കട്ടെ? വേണ്ടല്ലേ. കുട്ടി ഒന്ന് നോക്ക്, നമുക്ക് ഫോട്ടോ എടുക്കാനല്ലേ. ഏഹ്, സുന്ദരി മോളല്ലേ. താത്താത്തന്റെ കയ്യില് നോക്കിയാ, താത്താത്തന്റെ കയ്യിൽ ഇന്നത് എന്നോട് ചൂടാകുക. താത്താത്തന്റെ കയ്യിൽ എടുത്താളാ കുട്ടി, മടി വെക്ക്, മമ്മ വെക്കുക, അതും മമ്മ പിടിക്കണോ കുണ്ട. ഇതിനെ ഒക്കെ ചളപ്പാ, വെല്ലാം എൻ്റെ കുട്ടിയല്ലേടി. ആ പോരു, നടക്ക് നടക്ക്, വാതിൽ തുറക്ക്, തുറക്ക് മോളെ, തുറക്കാൻ പറ, കാക്ക തുറക്ക് പറ, തുറക്ക് പറ. മമ്മ തുറന്നരാ, ഇങ്ങോട്ട് കുഞ്ഞേ, പാവം കൊടുക്ക്. അതാ കാക്കനോട് കുഞ്ഞിനെ എടുക്കുകയാണ്. വാവൻ എടുക്കട്ടെ ചോച്ചോക്ക്, വാവൻ എടുക്കട്ടെ ചോച്ചോക്ക്, ഇത് കൊടുക്ക. പോവുക, ഈ പോവുക, ഈ പോവുക, വീട്ടിക്ക് പോവുക. അങ്ങനെ സ്റ്റുഡിയോ നിന്ന് നേരെ പോയത് ആ കോണി ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഒരു ബാർബർ ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇവമോളെ മുടി എപ്പോഴും വെട്ടല് സ്റ്റാൻഡിൽ ഒരു ബാർബർ ഷോപ്പ് ഉണ്ട്, അവിടുന്നാണ്. പക്ഷേ നമ്മുടെ വീഡിയോ മുന്നത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം, ഇന്നിപ്പം അങ്ങോട്ടേക്ക് ഇവക്കുട്ടിനെയും കൊണ്ട് നടന്നു പോകാൻ എനിക്ക് വയ്യ കേട്ടോ. കാരണം ഇവമോൾ ഇന്നലെ തീരേ ഉറങ്ങിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ ആട്ടി 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 എൻ്റെ കയ്യൊക്കെ ഒടിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഈ വിങ്സും പിന്നെ ഡ്രസ്സിൻ്റെ കവറും പിന്നെ ഇവമോളെ എടുത്തിട്ട് സ്റ്റാൻഡ് വരെ നടക്കാനുള്ള ആവത് ഇന്നില്ലാത്തത് കാരണം ഞാൻ അറിയാത്ത ഒരു ബാർബർ ഷോപ്പിലട്ട കയറിയത്. പക്ഷേ മാഷാല്ലാ നല്ല വൃത്തിയാക്കിയിട്ട് അദ്ദേഹം മുടി വെട്ടി കൊടുത്തിട്ടുണ്ട് ഇവക്കുട്ടിക്ക്. അവൾ നല്ല അഡ്ജസ്റ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ നേരെ പോയത് ബെസ്ട്രിയിലേക്കാണ് കേട്ടോ. ഇവമോളെയും കൊണ്ടിട്ട് എനിക്ക് രണ്ട് സാധനങ്ങൾ മാറ്റാനുണ്ടായിരുന്നു, ഒരു വിപ്പിംഗ് ക്രീമും ഒരു കൊക്കോ പൗഡറും. ഞാൻ ഗസ്റ്റ് വരുന്നു പറഞ്ഞിട്ട് എൻ്റെ വീട്ടിലോട്ട് ഞാൻ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു കേട്ടോ. ഞാൻ പുഡിംഗ് ഒന്നും ഉണ്ടാക്കാറില്ല. അപ്പം ഒരു ചാനലിൽ നിന്ന് ഇങ്ങനെ കണ്ടപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഒരു ഒരു മിൽക്ക് റസ്കിൻ്റെ ഒരു പുഡിംഗ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് വാങ്ങി വെച്ചതായിരുന്നു. പക്ഷേ ഗസ്റ്റ് വരാത്തതുകൊണ്ട് ഞാനിത് വെറുതെ ഇവിടെ ഇങ്ങനെ വെച്ചതായിരുന്നു. അപ്പോൾ വെറുതെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ആവശ്യമുള്ളത് വാങ്ങാമല്ലോ എന്ന് കരുതി ഞാൻ ബെസ്ട്രിയിൽ പോയിട്ട് ഒരു ടൊമാറ്റോ കെച്ചപ്പും ഒരു പനീറിൻ്റെ പാക്കറ്റും രാത്രി പനീർ ബട്ടർ മസാല ഉണ്ടാക്കാമെന്ന് കരുതി അതും വാങ്ങി ഞാൻ വീട്ടിലോട്ട് വന്നിട്ടോ. അപ്പോൾ വീട്ടിലോട്ട് വന്നതിന് ശേഷം ഇവക്കുട്ടി മോനുസും നീയേയും കൂടെ കൂടിയിട്ട് ഒളിച്ച് കളിക്കുകയാണേ.
അങ്ങനെ മക്കളെ കളിയൊക്കെ നടന്നുകൊണ്ടിരിക്കെ ഞാൻ മെല്ലെ കിച്ചണിലോട്ട് കയറിയിട്ടോ, അല്ലെങ്കിൽ പിന്നെ ഇനി അതിനായിട്ടൊരു പ്രത്യേക സമയമൊന്നും കിട്ടൂല. അപ്പം ഇവ മോളെ ഓരോ കയ്യിലാണല്ലോ, അപ്പം ഞാനെന്താക്കി വേഗം എൻ്റെ പണി കഴിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് കയറി. ചപ്പാത്തി മാവൊക്കെ ഞാൻ ആദ്യം ഒരു 10 മിനിറ്റ് മുന്നേ ഞാനൊന്ന് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ലോണം കുഴച്ച് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് വീണ്ടും ഒന്നുകൂടെ കുഴച്ചതിന് ശേഷം ഇതാ പരത്തിയെടുക്കുകയാണ്. ഞാൻ ആദ്യം ഓരോ ഉരുളകളാക്കിയതിന് ശേഷം പ്രസ്സിലൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തും കേട്ടോ. എന്നിട്ട് പരത്തി കഴിഞ്ഞിട്ടാണ് ഞാൻ എന്താണ് നമ്മളെ റാക്ക് ഉണ്ടല്ലോ, റാക്ക് നന്നായി തുടച്ചതിന് ശേഷം ഞാൻ അവിടെ നിന്ന് അവിടെയാണ് വെച്ചിട്ട് പരത്തുക. അതിനെനിക്ക് പ്രത്യേകമായിട്ട് ചപ്പാത്തിക്ക് പാലയൊക്കെ വാങ്ങിയിട്ടുണ്ട്, പക്ഷേ ഞാൻ അതിലൊന്നും പരത്തൂല. ഞാനിങ്ങനെ കേട്ടോ പരത്തല്ല, എന്നാൽ എനിക്ക് വേഗം എളുപ്പമായിട്ട് കഴിയുകയും ചെയ്യും. ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം ണ്ടോ, ഞാനൊക്കെ ഉണ്ടാക്കി പിടിക്കുക. സിമ്പിളല്ലേ ഉണ്ടാക്കാൻ? അനക്ക് കല്യാണമൊക്കെ കഴിച്ച് അതിൻ്റെ പുതിയാപ്പിളൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. ദീദി ഉണ്ടാക്കി കൊടുക്കണ ദീദി കേട്ടോ. അപ്പൊ അനക്ക് കല്യാണം കഴിക്കണം. എന്താ നീയ, എനിക്ക് കല്യാണം ഒന്നും കഴിക്കണ്ട എന്നൊക്കെ പറയുകയാണെങ്കിൽ തിരക്കില്ല. അപ്പൊ ഈ പറയണ്ട, എനിക്ക് പഠിക്കണം എന്നൊക്കെ. ഞാൻ കല്യാണം ഒന്നും കഴിക്കില്ല ദീദി, എനിക്ക് പഠിക്കണം. ഞാൻ പറഞ്ഞല്ലോ. എപ്പോ നേരത്തെ കളിക്കാൻ പോയി? അങ്ങോട്ട് പോയതാ? അല്ലുണ്ടായിരുന്നേ കളിച്ചിന് തന്നെ. നീ ദീദിക്ക് കവി ഉണ്ടാക്കണം. വീഡിയോ എടുത്തരുമോ? എടുത്തരുമോ? ഓക്കെ. അങ്ങനെ ഇതാ നമ്മള് നമ്മുടെ ചപ്പാത്തി പരത്തലൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാന്ന് കരുതി. അപ്പം നമ്മുടെ ഗായത്രി അരുൺ ഉണ്ടല്ലോ, പരസ്പരം സീരിയലിൽ കണ്ടവർക്കറിയാം. അപ്പം അവളുടെ ഒരു വീഡിയോ ഞാൻ 2-3 ദിവസം മുന്നേ കണ്ടപ്പോൾ അതിൽ അവളൊരു പനീർ ബട്ടർ മസാല ഉണ്ടാക്കുന്ന റെസിപ്പി കാണിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഞാൻ അതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. നമ്മൾ ഹോട്ടലിൽ നിന്ന് ഞാൻ ഒരു തവണ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പം വീട്ടിൽ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ആ പനീർ എന്താ സാധനം പോലും എനിക്കറിയില്ല. അപ്പം അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് ഞാൻ എന്താക്കി, നമ്മൾ ഇന്ന് ചപ്പാത്തി കോമ്പിനേഷൻ അത് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. ആദ്യം തന്നെ കാക്കിനോട് ഒരു പെർമിഷൻ വാങ്ങിയിട്ടോ, ഞാൻ ഇന്ന് ഇതാ ഉണ്ടാക്കാൻ പോകുന്നത്, നിങ്ങൾ കഴിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്താ സംഭവം എന്നൊക്കെ ചോദിച്ച് വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കാക്ക പറഞ്ഞാൽ ഉണ്ടാക്കിക്കോ, കാക്ക കഴിച്ചിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഏതായാലും രണ്ടും കിട്ട് ഞാൻ അടുക്കള കയറി. പനീർ ഒരു 10-20 മിനിറ്റ് ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടു, കാരണം ഒരുപാട് നേരം കുക്കാക്കുമ്പോൾ ചിലപ്പം റബ്ബർ പോലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത്. അതിനുശേഷം ഞാനത് ഊറ്റി വെച്ചു. പിന്നെ ഞാൻ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ ഏതൊരു ഗസ്റ്റ് പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ കറി എളുപ്പമായിട്ട് ഉണ്ടാക്കി കൊടുക്കട്ടോ. അതുകൊണ്ട് ഈ ഒരു ഗ്രേവി ഉണ്ടാക്കി കൊടുക്കുക. പനീർ ഉണ്ടെങ്കിൽ ഞാൻ ചെറിയൊരു പാക്കറ്റാണ് വാങ്ങിയത് കേട്ടോ. ഞാൻ ഈ പീഡിയെന്ന് അവരോട് ചോദിച്ചിട്ട് എന്താ സംഭവം ഇതുണ്ടാക്കിയാൽ കൊളാവോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞ് ഉണ്ടാക്കുന്ന രീതി പോലെ ഇരിക്കും, കൊളാവോ നന്നാവോ എന്നൊക്കെ ഉള്ളത് കാരണം. അപ്പം അങ്ങനെ എന്നെ ഒന്ന് ആക്കിയിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഏതായാലും കരുതി
ഏതായാലും നീ ഇപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കാം, രണ്ടും കിട്ടുമെന്ന് കരുതി ഞാൻ ചെറിയൊരു പാക്കറ്റ് വാങ്ങി കൊണ്ടുവന്നു. അങ്ങനെ ഇതിലോട്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ. നമുക്കൊന്ന് ജസ്റ്റ് ഒരു പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കാൻ കുറച്ച് സവാള, അതേപോലെ കുറച്ച് കാഷ്യു, പിന്നെ എന്താണ് കാഷ്യു സവാള, പിന്നെ എന്തായിരുന്നു ആണ്ടിപ്പരിപ്പ്, പിന്നെ വറ്റൽമുളകില്ലേ, സോറി നാല് സാധനം വേണം കേട്ടോ. വറ്റൽമുളകില്ലേ നമ്മളെ നമ്മൾ കടുകൊക്കെ ഇട്ട് വറവിടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണ, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ ബട്ടറിൽ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം മിക്സിയിൽ, നമ്മൾ തണുത്തതിന് ശേഷം മിക്സിയിൽ പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. എന്നിട്ട് ആ ഗ്രേവി നമ്മൾ എതിലാണോ വാറ്റിയത് ആ അതേ പാനിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് വാട്ടിയതിന് ശേഷം അതിലോട്ട് നമ്മൾ കുറച്ച് കസൂരിമേത്തി കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയതിന് ശേഷം അതിട്ട് കൊടുക്കുക. കുറച്ച് ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ ഒരു മസാലൻ്റെ ഒരു മൂപ്പ് മാറിയതിന് ശേഷം അതിലോട്ട് നമ്മൾ കുറച്ച് മല്ലിയിൽ അരിഞ്ഞതും പനീറും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് കുറച്ച് വെള്ളം, ചൂടുവെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ സംഭവം റെഡി ആയണേ. അതിനുശേഷം കുറച്ചൊരു ഡയറി ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ഞാൻ പാൽപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട്, ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ച് കൊടുത്തതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ കറി അവിടെ റെഡി ആക്കിയതിന് ശേഷം ഞാൻ കുറച്ച് അരിയും പിന്നെ അതേപോലെ ഉഴുന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടി പിറ്റേന്നേക്ക് അപ്പം കുറച്ച് ഉലുവയും കൂടെ ചേർത്തിട്ടായിരുന്നു ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ 6 മണിക്ക് കേട്ടോ ഞാൻ കുതിർത്തത്. അതും എൻ്റെ ലുലു ഫാമിലിയിലെ എൻ്റെ ഷബിനൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അവൾ ഇങ്ങനെയാണ് ഉണ്ടാക്കാറെന്ന് പറഞ്ഞു ദോശ. അപ്പം എനിക്ക് ഇപ്പോൾ ഈയിടായിട്ട് ദോശമാവ് ഉണ്ടാക്കിയില്ലെങ്കിൽ തീരെ നന്നാവില്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ എൻ്റെ സങ്കടം പറഞ്ഞപ്പോൾ ഓളും ഇങ്ങനെ പറഞ്ഞ് ഈ ഇപ്പം തന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ അരി 3 ഗ്ലാസ് അരിയും അതേപോലെ 1 ഗ്ലാസ് ഉഴുന്നും പിന്നെ കുറച്ച് ഉലുവയും കൂടെ ഇട്ടിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചോ. എന്നിട്ട് ഈ കിടക്കാൻ നേരത്തെ അതൊന്ന് അടിച്ചു വെച്ചാൽ മതി, പിറ്റേന്നേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ കിട്ടും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവളെ വിശ്വസിച്ചുകൊണ്ട് അവൾ പറഞ്ഞ അതേ അളവിൽ സാധനങ്ങളൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചു. എന്നിട്ട് ഞാനൊരു 11:15 ഞാനിത് അരച്ചെടുത്തു കേട്ടോ. കാരണം ഇക്കാക്ക വന്നു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ കിടക്കൽ 11:15 ആവും കേട്ടോ. അപ്പം ഞാൻ അപ്പോത്തിനേക്കും ഇത് അരച്ചെടുക്കാമെന്ന് കരുതി. അങ്ങനെ ഞാനിത് നമ്മൾ പേസ്റ്റ് പോലെ അരച്ചെടുത്തു. അതിലൂടെ കുറച്ച് ചോറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ കഴുകി കഴുകിയതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഇളക്കി നന്നായിട്ട് നമ്മൾ തിരുമ്മിയിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ റൈസ് കുക്കറിലാട്ടോ ഇറക്കി വെച്ചത്. ഇനി ഭാഗ്യ പരീക്ഷണത്തിന് നിൽക്കാൻ നിൽക്കണ്ടല്ലോ, കാരണം അക്കാക്ക് രാവിലെ ഫുഡ് കൊടുക്കാനുള്ളത്. അതുകൊണ്ട് പിന്നെ കാക്ക 5:30 ആകുമ്പോൾ 6:30 ആകുമ്പോഴത്തേന് വീട്ടിൽ നിന്ന് പോകും. അപ്പോൾ അതിന് അതിൻ്റെ ഇടയിൽ ദോശ ഉണ്ടാക്കണം. അതുകൊണ്ട് ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടോ ഒന്ന് പൊന്താൻ വേണ്ടിയിട്ട് ബാക്കി നാളത്തെ വിഷയം നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്താ രാവിലെ തന്നെ കിച്ചണിലോട്ട് കയറിയിട്ട് വേഗം മണ്ടി പോയി ആ ദോശ നന്നായിണോന്ന് അറിയാൻ വേണ്ടി റൈസ് കുക്കർ അടപ്പ് മാറ്റി നോക്കിയപ്പോൾ ഭാഗ്യത്തിന് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. അങ്ങനെ ഏതായാലും ഞാൻ ഒരു ചെറിയ ബൗളിലോട്ട് കുറച്ച് മാവ് ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഞാനതൊന്ന് ഇളക്കി. എന്നിട്ട് ഞാനിതാ നമ്മളെ ഒരു പാന്, നമ്മളെ പത്തിരിയൊക്കെ ചുടുന്ന ഇതുണ്ടല്ലോ കല്ല്, ആ കല്ലിലാണ് കേട്ടോ ഞാൻ ദോശ പരത്തിയെടുക്കുന്നത്. അപ്പം ഇതിലിതാ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ ഒഴിച്ച് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ കാക്കൊക്കെ 5 എണ്ണം ഞാൻ രാവിലെ തന്നെ എണീച്ച് ചുട്ടു കേട്ടോ. പോകാനാകുമ്പോഴത്തേക്കും അപ്പോൾ തേങ്ങ നോക്കിയപ്പോൾ തേങ്ങ കാണില്ല കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പം ഇക്കാക്ക തലേന്ന് എന്തിനു വിളിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ അറിയാൻ മറന്നു കേട്ടോ. അപ്പോൾ ഞാൻ തൽക്കാലം ഉമ്മച്ചി പിന്നെ നേരത്തെ എണീക്കും. അങ്ങനെ ഉമ്മച്ചിനോട് തൽക്കാലം വെച്ചിട്ട് ഒരു തേങ്ങ വാങ്ങി അങ്ങനെ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേഗം അരപ്പൊക്കെ റെഡിയാക്കി. അതിൻ്റെ ഇടയിൽ കൂടെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ, കാരണം പടപെടാന്ന് കഴിക്കാൻ കേട്ടോ. കാരണം മോളെ എണീച്ചിട്ടുണ്ടെങ്കിൽ ആകെ പണിയാവും. അങ്ങനെ ഇതാ ഞാൻ തേങ്ങൻ്റെ ചട്നി ഉണ്ടാക്കി, പിന്നെ അതേപോലെ ദോശ ഒരു 5 എണ്ണം ചുട്ടെടുത്തും ചെയ്തു കേട്ടോ. നല്ല സോഫ്റ്റ് ദോശയാണ്. താങ്ക് യു ഷബ്ന, ലുലു ഫാമിലിയിലെ ഷബ്നയാണ് എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത്. താങ്ക് യു സോ മച്ച്. ഞാൻ മസാല ദോശ നമ്മുടെ സന ഫുഡ് സ്റ്റോറീസിലെ സനയുടെ മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിരുന്നു. അതിനാണ് ഞാൻ ദോശ റെസിപ്പി ചോദിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഉരുളക്കിഴങ്ങ് പറയാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ ഇന്നത് ഉണ്ടാക്കുന്നില്ല, പിന്നൊരിക്കൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ സന. അങ്ങനെ ഇതാ ചട്നി, ബാക്കിയുള്ള ചട്നിയാണ് കേട്ടോ നിങ്ങളപ്പോൾ കാണാൻ. എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻ്റ് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യണം കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഓരോരോ സന്തോഷങ്ങളല്ലേ, അപ്പം നമ്മുടെ സന്തോഷങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഷെയർ ആക്കുന്നത് കേട്ടോ. അപ്പം ഇതേപോലെ നല്ലൊരു രസകരമായ നല്ലൊരു അടിപൊളി വീഡിയോയുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പം വരുന്നത് വരെ നിങ്ങൾ എന്നെ കാത്തിരിക്കണം, ആരും മറക്കില്ല എന്ന് കരുതുന്നു.
അതേപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പം ഓക്കെ, ബൈ ബൈ.